വെൽക്കം ടു ടേസ്റ്റി ഹോം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മത്തി പീര വറ്റിച്ചത്. ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന മത്തി, അരമുറി തേങ്ങ, പച്ചമാങ്ങ, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, അഞ്ചോ ആറോ കുഞ്ഞുള്ളി, പിന്നെ വേണ്ടുന്നത് മുളക് പൊടി. ഇനി നമുക്ക് ഈ പീര ഉണ്ടാക്കാൻ വേണ്ടുന്ന മിക്സ് തയ്യാറാക്കാം. നമ്മുടെ തേങ്ങയിലോട്ട് ഒരു 1/2 teaspoon മുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ വേണ്ടുന്നത് കുഞ്ഞുള്ളി, 1/4 കറിവേപ്പില, 4 പച്ചമുളക്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ട് ചതച്ചെടുത്തിട്ട് വരാം. ചതച്ചെടുത്ത മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തോരനൊക്കെ ചതയ്ക്കും പോലെ വേണം ചതച്ചെടുക്കുവാൻ. ഇനി നമുക്ക് ഈ പീര എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. ഒരു ചട്ടി ഞാൻ തിളച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ആക്കുക. ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന മത്തി, ഞാനിവിടെ 6 മത്തിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ മാങ്ങ, ഞാനിവിടെ 1 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു വലിയ പുളിപ്പില്ല, അതുകൊണ്ടാണ് 1 എടുത്തിരിക്കുന്നത്. പുളിപ്പുള്ള മാങ്ങയാണെങ്കിൽ 1¾ ഭാഗം മതിയാകും. ഇനി നമ്മുടെ മിക്സ്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഈ മീൻ വേകാൻ വേണ്ടുന്ന വെള്ളം, ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് തീ ഒരു ഹൈ ഫ്ലെയിമിൽ വച്ച് ഇതിനെ ഒന്ന് തിളപ്പിച്ച ശേഷം ചെറിയ തീയിലോട്ടിട്ട് ഇതിനെ വറ്റിച്ചെടുക്കണം. നമ്മുടെ പീര ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വയ്ക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടി അടച്ച് വെച്ച് ഈ ചെറിയ തീയിൽ കിടന്ന് വേണം ഇത് വെന്ത് വരുവാനായിട്ട്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് മാറ്റി നോക്കാം. നമ്മുടെ പീരയുടെ ആ തേങ്ങയുടെ പച്ച മണമൊക്കെ മാറി വെള്ളമെല്ലാം വറ്റി പീര നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഈ ആവിയിലൊന്ന് അടച്ച് വയ്ക്കാം. ഈ പീര ഞാനിവിടെ ഒരു സെർവ് ചെയ്യുന്ന പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു കോമ്പിനേഷനാണ്. ഈ പീര നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.